ശ്രീ ലിൻഡോ ജോസഫ്. അടുത്തതായി സത്യപ്രതിജ്ഞ ചെയ്യാനെത്തുന്നത് ലിൻഡോ ജോസഫ്. തിരുവമ്പാടി മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ലിൻഡോ ജോസഫ് കേരള നിയമസഭയിൽ എത്തിയിരിക്കുന്നു. മുസ്ലിം ലീഗിലെ സി പി ചെറിയ മുഹമ്മദിനെ തോൽപ്പിച്ചാണ് ലിൻഡോ ജോസഫ് നിയമസഭയിലേക്ക് എത്തിയിരിക്കുന്നത്. ലിൻഡോ ജോസഫ് എന്ന ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമപടി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തതയോടുകൂടി നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. തിരുവമ്പാടിയിൽ നിന്ന് സഭയിലെത്തിയ ലിൻഡോ ജോസഫ് സത്യപ്രതിജ്ഞ ചെയ്തു. 53 പുതുമുഖങ്ങളിൽ ഒരാളാണ് ലിൻഡോ ജോസഫ്. ടി ഐ മധുസൂദനൻ ആണ് അടുത്തതായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. പയ്യന്നൂരിൽ നിന്നുള്ള നിയമസഭാംഗം ടി ഐ മധുസൂദനൻ നിയമസഭയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യ ജയമാണ്. സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയാണ് മധുസൂദനൻ. കണ്ണൂർ എ കെ ജി ആശുപത്രി പ്രസിഡന്റ് തുടങ്ങി ഒട്ടേറെ ഇടങ്ങളിൽ സംഘടന പാടവം തെളിയിച്ചിട്ടുള്ള ആളാണ്. സി പി എം പയ്യന്നൂർ ഏരിയ സെക്രട്ടറിയുമായിരുന്നു മുൻപ്. ടി ഐ മധുസൂദനൻ എന്ന ഞാൻ നിയമസഭയിൽ ഒരു അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. ശ്രീ സി ആർ മഹേഷ്. സി ആർ മഹേഷ് കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള നിയമസഭാ അംഗമായി സി ആർ മഹേഷിന്റെ കന്നി നിയമസഭാ പ്രവേശനമാണ് ഇത്. കോൺഗ്രസ് കോട്ടയായ കരുനാഗപ്പള്ളിയിൽ നിന്ന് അട്ടിമറി ജയം സ്വന്തമാക്കിയാണ് യു ഡി എഫിൽ നിന്നുള്ള ഏറ്റവും വലിയ ഭൂരിപക്ഷമുള്ള എം എൽ എ ആയി സി ആർ മഹേഷ് നിയമസഭയിലെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ നേരിയ ഭൂരിപക്ഷത്തിനാണ് സി ആർ മഹേഷിന് നിയമസഭയിലാകാൻ കഴിയാതെ പോയത്. നിയമസഭയിലെ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ശ്രീ കെ പി എ മജീദ്. കെ പി എ മജീദ് തിരൂരങ്ങാടിയിൽ നിന്നുള്ള വിജയ തുടർച്ച നേടി മുസ്ലിം ലീഗ് നിയമസഭയിലേക്ക്. ഇത്തവണ കെ പി എ മജീദ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ അഞ്ചാം ജയമാണ് നിയമസഭയിലേക്കുള്ള അഞ്ചാം ജയം. കെ പി എ മജീദ് എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമവഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവാജ്യമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവനാമത്തെ സത്യം ചെയ്യുന്നു.